സാധ്യത അവിടെ ഉണ്ട് എന്നതുകൂടിയാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. ചില സാങ്കേതിക തടസ്സങ്ങൾ ഉണ്ടായി. ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ഇ ആർ രാഗേഷ് ഒരിക്കൽ കൂടി ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരുകയാണ്. ഇ ആർ, നമ്മളുടെ വിശകലന വിദഗ്ധർ പറഞ്ഞതുപോലെ തന്നെ ഇന്ത്യ മുന്നണിയുടെ കെട്ടുറപ്പിന്റെ മാറ്റ് നോക്കുന്ന ഒരു അവസരമായിരിക്കും ഈ വരാൻ പോകുന്ന 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് എന്നത്. ആ രീതിയിൽ നോക്കുമ്പോൾ കോൺഗ്രസിന് വളരെ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ്, മറ്റ് ഭരണം നിലനിർത്തുക എന്നതിനൊപ്പം തന്നെയും ശക്തി തെളിയിക്കുക എന്നതിനൊപ്പം തന്നെയും മുന്നണിയുടെ കെട്ടുറപ്പ് എന്നതുകൂടി കോൺഗ്രസിന് ഒരു ബാധ്യത ായി വരുന്ന സാഹചര്യം. മറ്റ് പല ഘടകങ്ങളും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ജാതി സെൻസസ് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ, അത് ജനങ്ങൾ എങ്ങനെ എടുക്കുന്നു എന്ന കാര്യം ഉൾപ്പെടെ പരിഗണിക്കപ്പെടും. അപ്പോൾ പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ എന്തൊക്കെയാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. രേണുക, ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന 5 സംസ്ഥാനങ്ങളിൽ 3 സംസ്ഥാനങ്ങൾ, രാജസ്ഥാൻ, ഛത്തീസ്ഗഡ്, ഒപ്പം തന്നെ മധ്യപ്രദേശ്, ഈ സംസ്ഥാനങ്ങളുടെ ഒരു ചരിത്രം എടുത്തു കഴിഞ്ഞാൽ ഇത് നേർക്കുനേർ കോൺഗ്രസും ഒപ്പം തന്നെ ബി ജെ പിയും തമ്മിൽ പോരാട്ടം നടക്കുന്ന സംസ്ഥാനങ്ങളാണ്. അതായത് മറ്റ് ഇന്ത്യ കക്ഷി മുന്നണിയിലെ കക്ഷികൾക്ക് അല്ലെങ്കിൽ പ്രാദേശിക പാർട്ടികൾക്ക് താരതമ്യേന ദുർബലമായ സംസ്ഥാനങ്ങളാണ്. മധ്യപ്രദേശിൽ നോക്കുകയാണെങ്കിൽ ബി എസ് പി ചില മേഖലകളിലെങ്കിലും ശക്തരാണ്, അവർക്ക് ചില പോക്കറ്റുകളിൽ സ്വാധീനമുണ്ട് എന്നൊക്കെ ശരിയാണ്. പക്ഷേ എന്നിരുന്നാൽ പോലും നേർക്കുനേർ ബി ജെ പിയും കോൺഗ്രസും തമ്മിൽ പോരാട്ടം നടക്കുന്ന സംസ്ഥാനങ്ങളാണ്. പക്ഷേ ഇതിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ ചില കാര്യങ്ങൾ, അതായത് ആം ആദ്മി പാർട്ടി അവിടെ മത്സരിക്കാൻ എന്ന് പ്രഖ്യാപിക്കുകയും 2 ഘട്ടങ്ങളിലായി അവരെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. മധ്യപ്രദേശിലായാലും ഛത്തീസ്ഗഡിലായാലും 2 ഘട്ടങ്ങളിലായി ആം ആദ്മി പാർട്ടി അവരുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. സമാജ്വാദി പാർട്ടിയും സമാനമായ രീതിയിൽ മധ്യപ്രദേശിൽ മത്സരിക്കുമെന്ന് അഖിലേഷ് യാദവ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായി ഈ പാർട്ടികൾ ഒരു സ്വാഭാവികമായും കോൺഗ്രസുമായി ഒരു ധാരണയിലെത്താനുള്ള സാധ്യതയില്ല. കോൺഗ്രസ് ഏതായാലും ഒറ്റയ്ക്ക് തന്നെയായിരിക്കും അവിടെ മത്സരിക്കുക. ആം ആദ്മി പാർട്ടി ഇതിനോടകം തന്നെ 2 ഘട്ടങ്ങളായി സ്ഥാനാർത്ഥികൾ പ്രഖ്യാപിക്കുകയും ചെയ്തു. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായ കാര്യം, ഈ സംസ്ഥാനങ്ങളിൽ വിജയിക്കേണ്ട അനിവാര്യമായ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ കോൺഗ്രസിന് ഒരു വിലപേശൽ ശേഷി അല്ലെങ്കിൽ കോൺഗ്രസിന് ഒരു മുഖ്യ പ്രതിപക്ഷമായി മറ്റു കക്ഷികൾ കാണണമെങ്കിൽ ഈ സംസ്ഥാനങ്ങളിൽ അവർക്ക് വിജയിച്ചേ തീരൂ. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ രാജസ്ഥാനിലായിക്കോട്ടെ ഛത്തീസ്ഗഡിലായിക്കോട്ടെ നിലവിൽ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഏതെങ്കിലും തരത്തിൽ തിരിച്ചടി ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഈ സഖ്യത്തിൽ തന്നെ കോൺഗ്രസിന്റെ ഒരു വിലപേശൽ ശേഷി, കൂടുതൽ ലോക്സഭാ സീറ്റുകൾ ചോദിക്കാൻ പോലും കഴിയാത്ത സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരും. പക്ഷേ കോൺഗ്രസ് ക്യാമ്പ് വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട്, ഇരണ്ടിടത്തും ഭരണത്തിൽ തിരിച്ചെത്താൻ കഴിയുമെന്നോ, ഒപ്പം തന്നെ മധ്യപ്രദേശിൽ അവർ വീണ്ടും ഭരണത്തിലെത്താൻ കഴിയുമെന്നൊരു പ്രതീക്ഷ വയ്ക്കുന്നു. കാരണം 2005 മുതൽ 2023 വരെയുള്ള കാലഘട്ടം എടുത്താൽ 1.5 വർഷത്തെ കമൽനാഥിന്റെ ഭരണം ഒഴിച്ചു നിർത്തിയാൽ അവിടെ ശിവരാജ് സിംഗ് ചൗഹാനായിരുന്നു അക്കാലം അത്രയും മുഖ്യമന്ത്രി. അപ്പോൾ മധ്യപ്രദേശും പിടിക്കാമെന്നൊരു പ്രതീക്ഷ ഏതായാലും കോൺഗ്രസ് വെച്ച് പുലർത്തുന്നുണ്ട്. തീർച്ചയായും. ഇ ആർ രാഗേഷാണ് വിവരങ്ങൾ നൽകിയത്. ശ്രീ മോഹൻ വർഗീസ് ഇവിടെ ഇപ്പോൾ